Dear students, welcome to our computer class. Now we are going to take our 7th chapter. The chapter name is PowerPoint Graphics. So students, nammal already PowerPoint ne kurichu padichu. Adile first tab aayittulla home tab aanu nammal padichathu. Ennale ee chapter il nammal padikkunnathu insert tab enna home tab ne thottaduthulla mattoru tab ne kurichaanu. Okay. അപ്പം അതിനായിട്ട് നമ്മൾ പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യുന്നു. സാധാരണ ഓപ്പൺ ചെയ്യുന്നതുപോലെ നമ്മൾ പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം അതിൻ്റെ വിൻഡോ ഓപ്പണായി വരുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ഡിഫാൾട്ടായിട്ടുള്ള വിൻഡോ. ഇപ്പോൾ ഓൾറെഡി നമ്മളത് ഈ കമ്പ്യൂട്ടറിൽ പവർ പോയിൻ്റ് ഡെസ്ക്ടോപ്പിൽ എടുത്ത് വെച്ചതുകൊണ്ട് നമ്മൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് പവർ പോയിൻ്റിൻ്റെ ഹോം ടാബ്. സോറി, ഹോം ടാബ് അല്ല, അതിൻ്റെ ഹോം പേജ്. ഇനി നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള ഹോം ടാബിൻ്റെ തൊട്ട് അടുത്തുള്ള ഇൻസേർട്ട് ടാബാണ് നമ്മൾ നോക്കുന്നത്. ഇൻസേർട്ട് ടാബിൽ പല ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പാണ് ടാബിൾസ് ഗ്രൂപ്പ്, പിന്നെ ഇമാജ് ഗ്രൂപ്പ് തുടങ്ങിയ കുറച്ച് ഗ്രൂപ്പുകളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഗ്രൂപ്പാണ് ഇമാജ് ഗ്രൂപ്പ്. അതാണ് ഇമാജ് ഗ്രൂപ്പ്. ഓക്കെ, ഇമാജ് ഗ്രൂപ്പിൽ പഠിക്കാൻ പോകുന്നത് പിക്ചർ, ക്ലിപ്പാർട്ട്, സ്ക്രീൻഷോട്ട്, ഫോട്ടോ ആൽബം ഇവയൊക്കെ ഇൻസേർട്ട് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ഇമാജ് ഗ്രൂപ്പിലുള്ള പിക്ചർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പിക്ചർ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും. ഈ വിൻഡോ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏത് ലൊക്കേഷനിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ ആണ്. ഇതിൽ നിങ്ങളുടെ പിക്ചർ എവിടെയാണോ ഉള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ബട്ടൺ അടിക്കുക. ഓക്കെ, ഇതാണ് ഓപ്പൺ ബട്ടൺ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പിക്ചർ നിങ്ങളുടെ പേജിലേക്ക് ഇൻസേർട്ടായി വരും. ഇതിൻ്റെ സൈഡിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഈ പിക്ചർ ചെറുതാക്കിയും വലുതാക്കിയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ വർക്കുകളും ഓരോ പുതിയ സ്ലൈഡിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി അടുത്തതാണ് ക്ലിപ്പ് ആർട്ട്. എന്താണ് ക്ലിപ്പ് ആർട്ട്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ക്ലിപ്പ് ആർട്ട് പിക്ചേഴ്സ്. ക്ലിപ്പാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു വിൻഡോ ആക്റ്റീവായിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഏത് രീതിയിലുള്ള ക്ലിപ്പാർട്ടാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, അതല്ലെങ്കിൽ ക്ലിക്ക് റൈറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അത് ഇൻസേർട്ട് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ വിൻഡോയിൽ ഇത് ആക്റ്റീവായിട്ട് വരും. ഓക്കെ, ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ആ ബട്ടണിൽ നിങ്ങൾ നേരത്തെ ചെയ്ത പോലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടാനുസരണം വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് ക്ലിപ്പാർട്ട് ഇൻസേർട്ട് ചെയ്യുന്ന രീതി. ഇനി അടുത്തതായിട്ട് സ്ക്രീൻഷോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ് അടുത്തത്. അപ്പോൾ എന്താണ് സ്ക്രീൻഷോട്ട്? സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗമോ അതല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ഭാഗമോ നിങ്ങൾക്ക് പിക്ചറായിട്ട് എടുക്കുന്ന ഒരു രീതിയാണ് സ്ക്രീൻഷോട്ട്. അപ്പം ഇങ്ങനെയാണ് അത് എടുക്കുക എന്ന് നോക്കാം. ഇപ്പം ഞാൻ സ്ക്രീൻഷോട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വിൻഡോ ഇതുപോലെ വരും. ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ, ഇതിപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്ന രീതിയാണ്, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം ഇതുപോലെ നിങ്ങളുടെ ഹോം പേജിലേക്ക് ഇൻസേർട്ടായി വരും. ഇതാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്ന രീതി. ഇനി അടുത്തതാണ് ഫോട്ടോ ആൽബം. ഫോട്ടോ ആൽബം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഫോട്ടോ ആൽബം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ന്യൂ പ്രസൻറ്റേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വിൻഡോ ആക്ടിവേറ്റ് വരും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫോട്ടോസ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ശേഷം അതിന് വേണ്ടിയിട്ട് ഫയൽ ഓർ ഡിസ്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പിക്ചറുള്ള നേരത്തെ പോലുള്ള ഒരു വിൻഡോ അവിടെ വരും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് എത്ര പിക്ചർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. ആ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇതുപോലെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പിക്ചർ ഇവിടെ വരും. ഇനി നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ കളർ മാറ്റുകയോ റൊട്ടേറ്റ് ചെയ്യുകയോ ഒക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, ഇതാണ് എഡിറ്റ് മെനു. അവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ പ്രസൻറ്റേഷനിലേക്ക് വരുത്തിക്കുന്ന രീതിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ആണ് ഈ ഒരു വിൻഡോ. ഓക്കെ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് എല്ലാം എഡിറ്റിങ്ങൊക്കെ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് കൊടുത്താൽ ഓരോ സ്ലൈഡിലേക്കും ഇത് വരും. ഓക്കെ, ഇതിപ്പോൾ ഓരോ സ്ലൈഡിലേക്ക് നിങ്ങളുടെ പിക്ചർ ഇൻസേർട്ടായി. ഓക്കെ, ഇനി ഒരു പേജിൽ തന്നെ രണ്ടും മൂന്നും പിക്ചർ ആക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ എടുത്ത ആ വിൻഡോയിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് എന്ന ടാബിൽ തന്നെ ചെല്ലുക. ശേഷം
നമ്മുടെ ഗ്രൂപ്പായിട്ടുള്ള ഇമേജ് ഗ്രൂപ്പിൽ തന്നെ കയറി അതിൽ ഫോട്ടോ ആൽബമാണ് നമ്മളെടുത്തത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എഡിറ്റ് പ്രസൻറ്റേഷൻ എന്നുള്ള അത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അതാ ഈ കാണുന്ന പിക്ചർ ലേഔട്ട് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഒരു ലിസ്റ്റ് വരും. ഈ ലിസ്റ്റിൽ 4, 5 എന്നൊക്കെ കാണാം. അപ്പോൾ അതെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ലേഔട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പം നിങ്ങളുടെ പിക്ചർ ഇതുപോലെ മാറി വരും. ഓക്കെ, ഇതാണ് ക്രിയേറ്റ് ആൽബം എന്നുള്ളത് കൊണ്ട്, ഫോട്ടോ ആൽബം എന്നതുകൊണ്ട് നമ്മളുടെ ഈ പവർ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റുഡൻസ്, നമ്മുടെ ഇൻസേർട്ട് ടാബ് ആയിട്ടുള്ള നമ്മുടെ ടാബിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഇമേജ് ഗ്രൂപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പ്. ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ഷേപ്പുകൾ ഇൻസേർട്ട് ചെയ്യാം, സ്മാർട്ട് ആർട്ടുകൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, ചാർട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഷേപ്പുകൾ, എന്താണ് ഷേപ്പ്? ഇത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഷേപ്പുകൾ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇതാണ് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഷേപ്പ്സ് എന്ന് കാണുന്ന ഭാഗം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ പല രീതിയിലുള്ള ഷേപ്പുകൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതാണ് ഷേപ്പുകളുടെ ലിസ്റ്റ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിൽ നിങ്ങളുടെ സ്ലൈഡിൽ വന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അവിടെ ഡ്രോ ചെയ്യാം. തൊട്ടടുത്ത് വരുന്നതാണ് സ്മാർട്ട് ആർട്ട്. സ്മാർട്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ലേഔട്ട് യൂസ് ടു മോഡിഫൈ യുവർ പ്രസൻറ്റേഷൻ. ഓക്കെ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ലേഔട്ടുകളാണ്. അപ്പോൾ ഇതിൽ പല തരത്തിലുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലേഔട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ടെക്സ്റ്റ് അവിടെ ആക്ടിവേറ്റ് വരും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് മാറ്റം വരുത്തുക എന്നതുകൊണ്ട് അത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ സ്മാർട്ട് ആർട്ടിൻ്റെ മുകളിൽ ആ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കേഴ്സർ അവിടെ ആക്ടിവായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ കേഴ്സർ ആക്ടിവേറ്റ് വരും. ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാം ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം സ്റ്റുഡൻറ്, സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ സ്മാർട്ട് ആർട്ട് ഈസ് എ വിഷ്വൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ്. നിങ്ങളുടെ ഇൻഫർമേഷനും ഐഡിയകളൊക്കെ വിഷ്വലായിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണിത്. ഓക്കെ, ഇനി നമുക്കിത് ഇതിൻ്റെ ലേഔട്ടുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസൈൻ എന്നൊരു ടാബ് അവിടെ ആക്റ്റീവായിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈലും കളറും എല്ലാം ഇതുപോലെ ഓരോന്നിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം വളരെ കളർഫുള്ളാക്കിയിട്ട് നിങ്ങളുടെ സ്മാർട്ട് ആർട്ടിനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ദെൻ സ്റ്റുഡൻസ്, അടുത്തത് നമ്മൾ ചാർട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുപോലത്തെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ പല തരത്തിലുള്ള, പല രീതിയിലുള്ള, നിങ്ങൾ പഠിച്ചതും പഠിക്കാത്തതുമായിട്ടുള്ള പല രീതിയിലുള്ള ഡയഗ്രാംസ് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു എക്സൽ ഷീറ്റ് വരും. ഈ എക്സൽ ഷീറ്റിലാണ് നിങ്ങൾക്ക് ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യേണ്ട വിവരങ്ങൾ, ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏതാണിപ്പോൾ മാർക്കാണെങ്കിൽ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ ഡയഗ്രാം വരയ്ക്കുന്നതെങ്കിൽ മാർക്ക് നിങ്ങൾ മുകളിൽ മാർക്കിൻ്റെ സബ്ജക്റ്റ് കൊടുക്കുക. സ്റ്റുഡൻസിൻ്റെ നെയിമൊക്കെ നിങ്ങൾ മാറ്റി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ചാർട്ടിൽ മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റുഡൻസിൻ്റെ പേരും സബ്ജക്റ്റിൻ്റെ നെയിമും കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ വരുന്നത് 4.3, 2.5 എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മാർക്കായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അത് ഇവിടെ കളറിനനുസരിച്ച് മാറ്റം വരുന്നതായി കാണാം. ഓക്കെ, ഇപ്പം ഞാനൊരു എമൗണ്ട് മാറ്റിയപ്പോൾ കാറ്റഗറി എന്നുള്ളത് മാത്സിൽ കാറ്റഗറി എന്ന ഒരു സബ്ജക്റ്റ് മാറ്റിയപ്പോൾ അതിൻ്റെ കളർ കംപ്ലീറ്റ് മാറിയതായി കാണാം. അപ്പോൾ ആ ഒരു കളർ മാറിയത് നിങ്ങൾ കൊടുത്ത വാല്യൂവിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഇതാണ് ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇല്ലുസ്ട്രേറ്റ് ആൻഡ് കമ്പയർ ഓഫ് ഡാറ്റ ഇൻ യുവർ പ്രസൻറ്റേഷൻ. ദെൻ സ്റ്റുഡൻസ്, ഇനി അടുത്തത് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാനാണ്. എന്താ ടെക്സ്റ്റ് ബോക്സ്? ടെക്സ്റ്റ് ബോക്സ് എന്നാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്ലേസ് ടെക്സ്റ്റ് ഇൻ എനിവെയർ ഓൺ യുവർ സ്ലൈഡ്. സ്ലൈഡിൽ എവിടെ വേണമെങ്കിലും ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ടെക്സ്റ്റ് ബോക്സ്. അപ്പോൾ ഇൻസേർട്ട് ഗ്രൂപ്പ് ടാബിൽ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബോക്സ് എന്ന് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബോക്സ് വരും. ഇവിടെ നിങ്ങൾ കേഴ്സർ അപ്പിയർ ചെയ്യുമ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ സ്റ്റുഡൻസ്, ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതുപോലെ എഡിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ബാക്ക് സ്പേസ് ഉപയോഗിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും എഡിറ്റൊക്കെ ചെയ്യാം. ദെൻ ഇനി അടുത്തതാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഹെഡർ ആൻഡ് ഫൂട്ടർ ഹെൽപ്പ് യു ടു ഡിസ്പ്ലേ കോമൺ കണ്ടൻറ്റ് ഓഫ് എ പ്രസൻറ്റേഷൻ ഇൻ ടു ഓൾ സ്ലൈഡ്സ്. അപ്പം എല്ലാ സ്ലൈഡിലും നിങ്ങൾ കോമൺ ആയിട്ടുള്ള കണ്ടൻറ്റ് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണിത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആക്റ്റീവായിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് ഡേറ്റ് ആൻഡ് ടൈം ആണെങ്കിൽ അത് വേണമെങ്കിൽ എല്ലാ പേജിലും കൊടുക്കാം. ഇനി അതിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണമാണെങ്കിൽ തൊട്ടടുത്തുള്ള
ഓപ്ഷനെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ താഴത്ത് ഫൂട്ടർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ബോക്സ് ടെക്സ്റ്റ് ബോക്സ് ആക്ടിവേറ്റ് വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. അപ്പോൾ പേജ് നമ്പറാണ് കൊടുക്കേണ്ടതെങ്കിൽ പേജ് വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ പേജിൽ പേജ് വൺ, പേജ് ടു അല്ലെങ്കിൽ പേജ് ആ വൺ എന്നുള്ള ഒരു ഭാഗം എല്ലാ സ്ലൈഡിലും ആക്ടിവേറ്റ് വരും. ഇനി അതല്ല മറ്റെന്തെങ്കിലുമാണ് കൊടുക്കേണ്ടതെങ്കിൽ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ സ്ലൈഡിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് അതിങ്ങനെ കാണാം. ഇതാണ് നമ്മളെ കൊടുത്തത്, അത് എല്ലാ പേജിലും കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഫൂട്ടർ, എൻ്റെ ഫൂട്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ നമുക്ക് ഹെഡർ കൊടുക്കുകയാണെങ്കിൽ ആ പേജിനൊക്കെ ഹെഡിങ്ങും നമുക്ക് അതിൽ അതുപോലെ കാണാൻ സാധിക്കും. ദെൻ അതിന് തൊട്ടടുത്തുള്ള മറ്റൊരു ഓപ്ഷനാണ് സ്റ്റുഡൻസ് വേർഡ് ആർട്ട്. വേർഡ് ആർട്ട് ഇൻസേർട്ട് ചെയ്യൽ. എന്താണ് വേർഡ് ആർട്ട്? വേർഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡിൻ്റെ സ്റ്റൈലുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എ എന്ന അക്ഷരം ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് പല രീതിയിലും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള, ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്, പവർ പോയിൻറ്റിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഓപ്ഷനായ ഹെഡർ ടെക്സ്റ്റ് ബോക്സ് കഴിഞ്ഞു, ഹെഡർ ഫൂട്ടർ കഴിഞ്ഞു, തൊട്ടടുത്ത് വരുന്ന വേർഡ് ആർട്ട് എന്ന എ എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് എന്ന ഭാഗത്ത് ടെക്സ്റ്റ് എന്നതിൽ ഇതാണ് വേർഡ് ആർട്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന ഒരു ഭാഗം വരും. അത് ബാക്ക് സ്പേസ് അടിച്ച് ഒഴിവാക്കിയതിന് ശേഷം അവിടെ നിങ്ങളുടെ ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തു വരും. അപ്പോൾ ഇതാണ് വേർഡ് ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വേർഡ് ആർട്ട് ഉപയോഗിക്കുന്നത് മൂലം നിങ്ങളുടെ പ്രസൻറ്റേഷൻ വളരെ കളർഫുള്ളായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ സ്റ്റുഡൻസ്, നമുക്ക് അതുപോലെ തന്നെ ടാബിളും ഇതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റുഡൻസ്, ഇനി മറ്റൊന്നാണ് ഹൈപ്പർ ലിങ്ക്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം. അത് നമ്മൾ നാലാം ക്ലാസ്സിൽ ഏഴാമത്തെ ചാപ്റ്റർ പഠിച്ചത് നെറ്റിനെ കുറിച്ചാണ്, സ്റ്റെപ്പ് ടു ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ പഠിച്ചപ്പോൾ നമ്മൾ വെബ് പേജും വെബ്സൈറ്റൊക്കെ എന്ന് പറഞ്ഞു. വെബ് പേജിൻ്റെ ഒരു കളക്ഷനാണ് വെബ്സൈറ്റ് എന്നും പറഞ്ഞു. അപ്പോൾ വെബ്സൈറ്റാണ് നമ്മൾ തുറന്നു നോക്കുക. ഉദാഹരണത്തിന് ആമസോൺ അല്ലെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ വെബ്സൈറ്റ് നമ്മൾ തുറന്നു നോക്കിയാൽ പലതരം പ്രോഡക്റ്റുകളും അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഡീറ്റെയിലേക്കാണ് നമ്മൾ പോവുക. ആ മറ്റൊരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് മറ്റൊരു പേജാണ്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ പേജ് ഓരോ പേജിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും തോന്നെ എത്രയോ വെബ് പേജുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച ഒരിടമാണ് വെബ്സൈറ്റ്. അപ്പം നമ്മൾ ഈ വെബ് പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് പോകുന്ന ആ ഒരു കണക്ഷനാണ് ഹൈപ്പർ ലിങ്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഹൈപ്പർ ലിങ്കിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പവർ പോയിൻറ്റിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ കണക്ഷൻ ഫ്രം വൺ സ്ലൈഡ് ടു അനദർ സ്ലൈഡ്. വൺ പേജ് ടു അനദർ പേജ് എന്നതിന് പകരം വൺ സ്ലൈഡ് ടു അനദർ സ്ലൈഡ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ നോക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ 5 സ്ലൈഡുകളുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഹൈപ്പർ ലിങ്ക് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഏത് ഒരു കാര്യമാണോ ഹൈപ്പർ ലിങ്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ടാബിൽ ലിങ്ക് ഗ്രൂപ്പിൽ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബോക്സ് വരും. അപ്പം അതിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായ പേജ് ഇൻ ദ ഡോക്യുമെൻ്റ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഡോക്യുമെൻറ്റിലുള്ള എല്ലാ കണ്ടൻറ്റും അവിടെ സെലക്ട് ആവും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പേജിലേക്കാണ് പോകേണ്ടതെന്ന് ഓൾറെഡി നമ്മൾ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ സെലക്ട് ചെയ്ത് വെച്ച ഭാഗം അഥവാ ഇതിപ്പോൾ സ്ലൈഡ് 5 പോകേണ്ടത്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ലൈഡ് 5 പോകണം. അങ്ങനെ ആകുമ്പം അത് അണ്ടർലൈൻ വന്ന് അതിൻ്റെ ഒരു കളറ് മാറും. ഇത് നമ്മൾ പ്രസൻറ്റേഷൻ സമയത്താണ് ഇത് വർക്കാവുക. അപ്പോൾ പ്രസൻറ്റേഷൻ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഓക്കെ ഇതിപ്പോൾ പ്രസൻറ്റ് ചെയ്തു, ഇവിടെ ഒരു കൈയിൻ്റെ ചിഹ്നം വരും. അപ്പോൾ ആ കൈയിൻ്റെ ചിഹ്നം വരുന്നത് ഹൈപ്പർ ലിങ്ക് എന്നതുകൊണ്ടുള്ളത് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തപ്പം ഇതാ 5 സ്ലൈഡ് ഓപ്പണായി വന്നു. ഈ ഒരു ഇൻ്റർ കണക്ഷനാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ദെൻ സ്റ്റുഡൻസ്, ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ പവർ പോയിൻറ്റിൽ വീഡിയോ ഓഡിയോ ഇവയൊക്കെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ മീഡിയ എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഓഡിയോ വീഡിയോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് ടാബിൽ ഇതാ ഇതാണ് ഓഡിയോ വീഡിയോ. അതിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് വരും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാണ് വീഡിയോ ഇൻസേർട്ട് ചെയ്യേണ്ട രീതി.
ഈ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിലെവിടെയാണോ വീഡിയോ ഉള്ളത് അത് ഇൻസൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസൈഡ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഐക്കൺ ഇവിടെ അപ്പിയർ ചെയ്യും. ഓക്കെ, ഇത് ചെറുതാക്കിയും വലുതാക്കിയും ഒക്കെ ചെയ്യാം. ഇത് പ്രസൻറ്റേഷൻ സമയത്തും നമുക്ക് വർക്ക് ചെയ്യാം, അല്ലാതെയും വർക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അടിയിൽ തന്നെ ഒരു പ്ലേ ബട്ടൺ നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പ്ലേ ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോ അവിടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. അതല്ലാതെ പ്രസൻറ്റേഷന് F5 എന്നൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇത് പ്രസൻറ്റ് ചെയ്യും. ആ സമയത്ത് നമുക്ക് പ്രസൻറ്റായിട്ട് ചെയ്യാം. ഇനി ഓഡിയോ ആണെങ്കിലും സെയിം വേ, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബോക്സ് വരും. ഇതിലെവിടെയാണോ ഓഡിയോ ഉള്ളത് അത് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ ഒരു ഐക്കണാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. ഇതുപോലത്തെ ഒരു ഐക്കൺ കാണാം. ഓക്കെ, ഇതും ഇതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. പ്രസൻറ്റേഷൻ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അതല്ലാതെയും ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഓഡിയോ വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു വീഡിയോ ഓപ്ഷനാണ് ക്ലിപ്പാർട്ട് മൂവി. ക്ലിപ്പാർട്ട് മൂവി എന്ന് പറഞ്ഞാൽ ഓൾറെഡി കമ്പ്യൂട്ടറിൽ തന്നെ ഉണ്ടാക്കി വെച്ച ചെറിയ വീഡിയോ, അതിനാണ് ക്ലിപ്പാർട്ട് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിപ്പാർട്ട് മൂവി എന്ന് പറയുന്ന ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു ബോക്സ് വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ നമ്മുടെ സ്ലൈഡിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ സ്റ്റുഡൻസ്, നമ്മൾ പുതിയൊരു ടാബിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഹോം ടാബ് പഠിച്ചു, ഇൻസേർട്ട് ടാബ് പഠിച്ചു. ഇനി മറ്റൊരു ടാബാണ് ഡിസൈൻ ടാബ്. ഡിസൈൻ ടാബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടും അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടും വേണ്ടി വരുന്ന ഒരു ടാബാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഷേപ്പോ മറ്റെന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തതോ നിങ്ങൾ സെലക്ട് ചെയ്താൽ മുകളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു ടാബാണ് ഈ ഡിസൈൻ ടാബ്. ഇത് സെലക്ട് ചെയ്തില്ലെങ്കിൽ ആ ഡിസൈൻ ടാബ് വരികയുമില്ല. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത വസ്തുവിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ ടാബാണിത്. അപ്പോൾ നിങ്ങളിവിടെ ഏതെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ ഇൻസേർട്ട് ചെയ്ത ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കതിൽ നിന്നും അതിൻ്റെ ഇഷ്ടാനുസരണം കളറും കാര്യങ്ങളൊക്കെ മാറ്റാം. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് അതിലുള്ളത് തീം എന്ന് പറയുന്നത്. ഡിസൈൻ എന്ന ടാബിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തീം വരും. ആ തീമിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലൈഡിൻ്റെ ഓൾ ഓവർ അപ്പിയറൻസ് എല്ലാം മാറുന്ന ഒരു ഓപ്ഷനാണ് ഈ തീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലൈഡിൻ്റെ തീമുകൾ മാറ്റം വരുത്തി കളർഫുള്ളാക്കാൻ സാധിക്കുന്നു. തീംസിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഫോണ്ട്, കളേഴ്സ്, അതുപോലെ തന്നെ എഫക്റ്റൊക്കെ കാണാം. അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് എഫക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസൈഡ് ചെയ്ത വസ്തുവിൻ്റെ എഫക്റ്റ് മാറും. അതുപോലെ തന്നെ അതിൻ്റെ കളർ മാറ്റണമെങ്കിൽ കളറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കളർ പാറ്റേൺ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിലുമുള്ള മറ്റൊരു ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ. ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ എന്നുള്ളത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളറിന് കോമ്പിനേഷനായിട്ട് കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്ത് വരുന്ന ഒരു ഓപ്ഷനാണിത്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ പല ലേഔട്ടുകളും ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങളുടെ സ്ലൈഡിൻ്റെ ലേഔട്ട് മാറുകയും ചെയ്യും. അപ്പോൾ സ്റ്റുഡൻസ്, ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ പഠിക്കുവാനുള്ളൂ. നിങ്ങളെല്ലാവരും പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്ത് നോക്കുക, ശേഷം എക്സസൈസുകൾ കംപ്ലീറ്റ് ആക്കുക, നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഫില്ല് ചെയ്യുക. ഓക്കെ.